ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കടലക്കറിയാണ്. നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിത് തേങ്ങ അരക്കാണ്ട് എങ്ങനെ കുറുകിയ ചാറോട് കൂടിയ കടലക്കറി ഉണ്ടാക്കും, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 2 teaspoon ഓയിൽ ഒഴിച്ച് 1/2 teaspoon പെരിഞ്ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണി ഇഞ്ചി, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. അപ്പം ഞാൻ കുക്കറിലേക്ക് പെരിഞ്ജീരക ഇട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2 വലിയ spoon അതിൽ മല്ലിപ്പൊടി എടുത്തു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 teaspoon നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. അപ്പം ഞാനിവിടെ കടലക്കറി ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ഞാൻ ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കടലയുടെ കുറച്ച് മുകളിൽ നിൽക്കണം. കടല ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം അതിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കണം, ആ ഒരു ലെവല് അത്രയും മതി. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 whistles ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടും പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 4 whistles അത്രയും മതിയാകും. കടല നന്നായി വെന്ത് വരും. അപ്പോൾ ആ കുക്കർ വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ പോയി കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളത് അറിയാൻ വേണ്ടി ഇതാ ഒരു ഒന്നെടുത്തിട്ട് അതങ്ങനെ ഉടച്ചു നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. നമ്മളെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ കടലയെന്ന് 2 തവി കടല എടുത്തിട്ട് മാറ്റാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇനി ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കാണിച്ചു തരാം. ഇതുപോലെ കേട്ടോ ഞാൻ ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ കറിയിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു താളിപ്പ് വേണം. നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 teaspoon കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഒന്ന് മൂക്കട്ടെ. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതാ കണ്ടില്ലേ, നമ്മുടെ കള്ളക്കറിയൊക്കെ നല്ല കുറുകിയ ചാറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എളുപ്പമല്ലേ ഇത്? തേങ്ങ അരക്കുകയും വേണ്ടല്ലോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ.